തൃശൂർ കൊരട്ടിയിൽ വീട്ടിൽ വൻ കവർച്ച. ചിറങ്ങര സ്വദേശി പ്രകാശിന്റെ വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ജനൽ കമ്പി പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെയായിരുന്നു അതിരാത്തരത്തിലൊരു വലിയ മോഷണം നടന്നത്. വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന 35 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത്. നമുക്കറിയാം 35 പവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സ്വർണ്ണ വില അനുസരിച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം തന്നെയാണ് മോഷണം പോയത്. ഇന്നലെ ഈ പ്രകാശനും ഭാര്യയ്ക്ക് ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വർണം തന്നെയാണ് ഈ മോഷണം പോയത്. ഇവരുടെ സ്വർണം ലോക്കറിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഈ വിവാഹത്തിന് അണിഞ്ഞു പോകാനായി വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ ലോക്കറിൽ നിന്നും സ്വർണം എടുത്തതും. ഇന്നലെ നടന്ന വിവാഹ ചടങ്ങിൽ ഇവർ പങ്കെടുത്തതും. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ എത്തിയ ശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ അലമാരിയിൽ വെച്ച് പൂട്ടിയ ശേഷം ഇവർ കിടന്നുറങ്ങുകയായിരുന്നു. ഇതിനിടയിൽ പുലർച്ചെ ഒരു 2:30 ഈ പ്രകാശൻ ഗൃഹനാഥനായ പ്രകാശൻ വെള്ളം കുടിക്കാനായി എണീറ്റപ്പോഴാണ് വീട്ടിന്റെ പുറകിലത്തെ മുറിയിൽ ലൈറ്റ് ഓണായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിലെ സാധന സാമഗ്രികളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്, അലമാരി പൊളിച്ച നിലയിലായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വീടിന്റെ ഈ റൂമിന്റെ ജനലിന്റെ ഇരുമ്പ് പാളികൾ തകർത്ത ശേഷം മോഷ്ടാക്കൾ അകത്ത് കടന്ന വിവരം മനസ്സിലാക്കിയതും അലമയിൽ സൂക്ഷിച്ചിരുന്ന 35 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായും പ്രകാശനും ഭാര്യയും മനസ്സിലാക്കുന്നതും. തുടർന്ന് ഇവർ കൊരട്ടി പോലീസിൽ വിവരമറിയിച്ച് കൊരട്ടി പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. മാത്രമല്ല വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തും മതിയായ തെളിവുകൾ ശേഖരിച്ച് മോഷ്ടാക്കൾക്കായിട്ടുള്ള അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായി ഈ വീടും സാഹചര്യവും അറിയാവുന്നവർ ആയിരിക്കണം ഇതിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ സംശയിക്കുന്നത്. കാരണം ലോക്കറിലുള്ള സ്വർണം കഴിഞ്ഞ ദിവസമാണ് എടുത്തതെന്ന് പറയുന്നു. എടുത്ത് വിവാഹത്തിനായി എടുത്തതും വിവാഹത്തിന് ഇവർ അണിഞ്ഞതും തിരികെ വീട്ടിലെത്തിയതും എല്ലാം കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കണം ഈ മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ആതിര. അനീഷ്, തൃശൂർ കൊരട്ടിയിലാണ് വീട്ടിൽ വൻ കവർച്ച ഉണ്ടായിരിക്കുന്നത്. 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ജനൽ കമ്പി പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത്.